ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിലാണ് കേട്ടോ. ഗൈസ്, ഇപ്പോൾ തൃശ്ശൂരിൽ സൂവിൻ്റെ മുന്നിൽ വന്നതാണ് ഞാൻ. തൃശ്ശൂർ എന്തിനാ വന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. രണ്ട് ഫ്രണ്ട്സുകളെ കാണാണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. അപ്പോൾ ഏതായാലും ഇവിടെ തൃശ്ശൂർ വന്നതല്ലേ, അപ്പോൾ സൂവിനും കൂടി കയറിയിട്ട് സൂത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സൂവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അകത്തേക്ക് കയറാൻ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് ആകെ 20 രൂപ വരുന്നുള്ളൂ കേട്ടോ. കാണില്ല അകം, പക്ഷെ നമുക്ക് ഫസ്റ്റ് തന്നെ അവിടെ ലെഫ്റ്റ് സൈഡ് തത്തകളെ കാണാം. തത്ത പലവിധം കോഴികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, തത്ത ഉണ്ട, നല്ല ഭംഗിയുള്ള പല പല കോഴികൾ ഒക്കെ ഉണ്ട്. ഇതെന്ത് കോഴിയാണ്? ആഫ്രിക്കൻ തത്തകള്. എന്താ കോഴികൾ കണ്ടോ, കാട്ടുകോഴിയാണിത്. ചിക്കർ പാർപ്പിക്ക, അങ്ങനെ ഒരുപാട് കിളികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കാണാനെങ്ങനെ, എന്താ ഭംഗി. അപ്പൊ എന്താ പറയാ, നിങ്ങൾ തൃശ്ശൂരിൽ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ആകെ 1 മണിക്കൂറിനുകൊണ്ട് നമുക്ക് ഇവിടെ കണ്ടു തീർക്കാം. ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയപ്പോ മറ്റേ കിളികളെ ഏരിയ ആണ്. തത്ത ഉണ്ട, ഈ കോഴികളാണ് അടിപൊളി. ഏതാ കോഴി, അത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? അതാണിപ്പോ സൗണ്ട് ഉണ്ടാക്കിയത്. ഇന്നൊക്കെ ഇവിടെ ചൊവ്വാഴ്ച അതിനെ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നൊക്കെ തീരെ ആള് കുറവാട്ടോ അവിടെ, ആളങ്ങനെ ഇല്ല. എന്നാലും നല്ല ഭംഗിയുള്ള ഒരുപാട് കിളികളുണ്ടല്ലോ. പിന്നെ അതാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ കാണാൻ നമുക്ക് നോക്കാം. പരുന്ത്, കരിങ്കൊക്ക് ക്യാൻസ്ത്രീ കൊക്ക്. അയ്യോ എന്താല്ലോ താരം. പിന്നെ നമുക്ക് എന്താ ഇവിടെ കാണാനുള്ളത്, നമ്മളെ സാധാ നമ്മളെ കൃഷ്ണപരുന്താണ്. തലഭാഗം വെളുത്തിട്ടുള്ള ആ പരുന്താണിത്. പിന്നെ അള്ള മറ്റേ മൂങ്ങ, ഈ മൂങ്ങൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ കാണിച്ചു തരുത്. ഈ മൂങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫോട്ടോ ഞാൻ കാണാൻ, ഇതിൻ്റെ പേരടാ ഇത്രയും വലിയ സാധനത്തിൽ ഞാൻ പിടിച്ചത്. ഇറ്റേക്ക് പകല് കണ്ണ് കാണൂല, രാത്രി മാത്രമേ ഇറ്റേക്ക് കണ്ണ് കാണുള്ളൂ. ചുറ്റുവശം ഇവിടെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ. അങ്ങനെ എന്താ പറയുക, നമുക്ക് അകത്തേക്ക് പോയൊക്കെ. ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിനെ ചോദിച്ചു, സെക്യൂരിറ്റിയാണ് 1 മണിക്കൂർ കാണാനുള്ള സംഭവം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, സിറ്റിക്ക് അകത്തതിനെ കൊണ്ട് അത്ര വലുതാണോ എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എന്തത്, താറാവ്, അങ്ങനെ ഓരോരോ മൃഗങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ക്ലീനിങ്ങിലോട്ടോ അവിടെ, ഇതിനെ കൊണ്ട് കുറുക്കനാകെ പേടിച്ചിട്ടുണ്ട്. പരക്കെ ഉടയിട്ടുള്ള മൂങ്ങ, വെള്ളിമൂങ്ങ, വെള്ളിമൂങ്ങ കണ്ടില്ലല്ലോ നിങ്ങള്. എന്താ വെള്ളിമൂങ്ങ കാണാനുള്ള വൈകിട്ട്. എന്താ അണ്ടപക്കം മൂന്നെണ്ണം വെടിയുണ്ട്, രണ്ടെണ്ണം വെടിയുണ്ട്. അതാണ് വെള്ളിമൂങ്ങ. വേറെന്താ, ഇനി പന്നി, മുള്ളൻ പന്നി. കണ്ടാ ചീറ്റി നിൽക്കുന്ന കണ്ടാ, അതാണ് അതിലുള്ള മെയിൻ സാധനം. സാലുവിനെ കൊണ്ടുവന്നാ മതി. സാലു
സാലൂന് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് സാലൂനെ കൊണ്ടുവരണം. ചിക്കൻ്റെ വേറൊരു ഏരിയ കേട്ടോ, അത് നമ്മൾ കൂടുതലാക്കിയിട്ട് കുറുക്കനല്ലേ, ഇത് കണ്ടോ അത് പുറത്താണ്. പുറത്താറ ഹൈറ്റേക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയൂല. ഇറ്റേക്ക് ഇവിടെ എവിടെ വേണമെങ്കിൽ ഇറങ്ങി നടക്കാം. ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, 10 അടി 15 അടി ഹൈറ്റ് ഉണ്ട് ഇത്. ഇറ്റേക്ക് എങ്ങനെ നോക്കിയാലും ചാടി കയറാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ആണ് ഇറ്റുള്ളിട്ട്. അപ്പോൾ അതിൻ്റെ കാലിനെന്തോ പറ്റിയെന്നല്ലോ ഒന്നിൻ്റെ. ഇനി മാൻ്റെ ഒരു ഏരിയയാണ് മക്കളെ. അപ്പോൾ അവിടെ അത്യാവശ്യം മൃഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. 20 രൂപയ്ക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ മുതലാണ് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളുണ്ട് കാണാനും ഇവിടെ കണ്ടോ. 5-6 എണ്ണം കിടക്കുന്നേ. ഞാൻ ഇനി സൂം ഔട്ട് ചെയ്യാം കേട്ടോ. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അത് കൊട്ട കുച്ചി. എന്തൊരു ഐറ്റം വിചാരിച്ച നല്ല ഉണ്ടല്ലോ ഇതിന്. അതിൻ്റെ കൗത്തിനൊക്കെ എന്തോ ഇഞ്ചക്ഷൻ എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാടി നല്ല ഐറ്റുണ്ട് കേട്ടോ. കാണും എത്തണ ആകെ 2 എണ്ണം കാണുന്നുള്ളു ഇതില്. നമുക്ക് എന്തെങ്കിലും അല്ല എന്താ ഇപ്പോഴത്തെ പറഞ്ഞു. അടുത്തത് മാൻ. മാൻ്റെ വേക്കിൽ എന്താ യമു യമു മറ്റേ ഒട്ടകപക്ഷിന്റെ വേറൊരു സാധനമല്ലേ, അതാണ് അവിടെ. ഇതിന്റെ പേരെന്താ വെച്ചാൽ കൃഷ്ണാമൃഗം എന്നാട്ടോ അതിന്റെ പേര്. മാനല്ലത് ഉണ്ട്, അതിന്റെ കൊമ്പുണ്ട്. നിങ്ങൾ സൈസ് സാധനമാണ് കൊമ്പ്. ഇവിടത്തേക്ക് എന്താ ഇവിടെ തുറന്നിട്ടാണ്. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു അത് പോയി. ആ യമുവിന്റെ കൂടെ ആദ്യം ഇതിന്. അപ്പൊ യമു ഒന്നിട്ട് ഉള്ളതിനെ കൊണ്ടായിരിക്കും അതിനെ വേറെ ഒരു കൂട്ടിലേക്കാക്കി. അവിടെ ഇത് കാണുന്നുണ്ട് നിങ്ങള് വെള്ളം ഇളക്കുന്നേ. അവിടെ സംഭവം ഉണ്ട് മുതലുണ്ട്. ഞാൻ ഇതിലേന്ന് പോയോക്കട്ടെ. നോക്കി നോക്കാം നമുക്ക് ഒന്നും കൂടി. അയാള് ചത്തുന്നാ തോന്നുന്നു. ഒരു അനക്കം പോലും കാണുന്നില്ല കേട്ടോ നിങ്ങള്. ശരിയാണെങ്കിൽ ഉണ്ട് കേട്ടോ. ഉണ്ടോ വേണ്ട പോകുന്നുണ്ടോ, ബാക്കോട്ട് പോകണുണ്ടോ, ബാക്കോട്ട് പോയി വേണ്ട. കാണുമ്പോ തെറ്റയാത് ഒരു ബാക്കോട്ട് വെള്ളം ഇളകി. ഇനി ഇവിടെ എന്താ നോക്കാം. ആഫ്രിക്കൻ ദേശാടന സമയത്ത് വരുന്ന ദേശാടന കൊക്ക്. ആഫ്രിക്കയിലെ വെള്ളക്കൊക്കാണ്ടത്. മറ്റേ ഇതിന്റെ ചുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ചുണ്ടിന്റെ ഇടയിൽ ഒരുപാട് മീൻ അത് ശേഖരിച്ചു വെക്കുക. അങ്ങനെ അതിന്റെ തീറ്റകളൊക്കെ ശേഖരിച്ചു വെക്കുന്നാ പറയുന്നത്. അടിപൊളി കാണാനുള്ള സെറ്റ്. നീർക്കാക്കു ഉണ്ട്. നീർക്കാക്കണ്ട് നമ്മളെ പുഴക്കത്തുള്ള നീർക്കാക്കണ്ട്. ചായമുണ്ടി ചായമുണ്ടി അതൊക്കെ ചിറകൊക്കെ വീശുന്നത് ദൂരായിട്ട് കിടക്കുന്നുണ്ടോ. അതേമാതിരി അവിടെ ഉണ്ട്. ഇവിടാണല്ലോ കൂടുതലുള്ളത്. ഇത് നമ്മളെ എന്തായാലും മുത്തങ്ങി തോൽപ്പെട്ടി ഭാഗത്തൊക്കെ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണുന്ന കാണാൻ കേട്ടോ. ഇയാള് നിൽക്കണത് ഇയാളെ കൊമ്പുണ്ട് നിങ്ങള് തെറ്റ് താരം. എന്താണ് നമ്മളൊന്നും ചെയ്യൂല, ഇങ്ങനൊന്നും നോക്കല്ലേ. അതിന്റെ നോട്ടം കണ്ടാവും പേടിയേക്കും. ഇയാളാകെ ഒറ്റ ഒന്നുള്ളൂ കേട്ടോ. എമ്മാരി സൈസ് കാണാറിയോ. ഇത് മാനൊന്ന് കുത്തൂലേ. കൊച്ചി രാജാവ് ഉപയോഗിച്ച സാധനമാണ്. എങ്ങണ്ട് അന്ധകാലത്ത് കൊച്ചി രാജാവിന്റെ പഴയ ലോകമൊക്കെ കാണുന്നുണ്ട്. അതിന്നും നല്ല നിലക്കന്നെ ഇപ്പോഴും നിലനിർത്തുന്ന കണ്ടില്ലേ നിൽക്കുന്നത്. വെള്ള കളർ ചെയ്യുമോ വൈറ്റ് കളർ. റിയ റിയ എന്ന് പറഞ്ഞ സാധനമാണിത്. അപ്പൊ യമു ഏതാണ്? അതിന്റെ ഇടയിൽ പ്രാവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ഇവരെ ഇടയിലൊക്കെ നിന്നിട്ടാണ് ചെങ്ങ ഇവര് ക്ലീൻ ചെയ്യുന്നത്. സാധനം കണ്ടോ എന്റെ മോനെ, ഇതാണ് സൈസ് സാധനം കേട്ടോ. മുറ്റ് സാധനം. മറ്റേന്റെയൊക്കെ വയറൊക്കെ തിന്നാൻ കിട്ടാത്ത മാതിരി അതിന്. ഇത് അങ്ങനെ നല്ലത് തെറ്റ് സാധനം. ഇവലൊന്നും ചെയ്യൂലെന്നോ. അതിന്റെ കളർ ഉണ്ടല്ലോ ഓറഞ്ച് കളർ.
പ്രഭു ആണല്ലോ പ്രഭു, ഇതിന്റെ പേരാണ് പ്രഭു. ഞാനിതാ പിന്നെ അതാ കടുവ, മഹാസിംഹം, അങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്. കണ്ട കടുവ നിൽക്കണുണ്ട് അവിടെ. കടുവ എന്താ സാധനം, സിംഹം നിൽക്കുന്നുണ്ട് അവിടാണ് സിംഹം. ഇവിടെ എടുത്തൊന്നല്ല, ഇവിടേക്ക് വന്നിട്ടുണ്ട് കാണാൻ ഒറ്റ ഒന്നും കിട്ടോ. അതിന്റെ ബാക്കിൽ തന്നെ ആൾക്കാരെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടുണ്ട് നിങ്ങള്, അതിനെ പോലത്തെ ഒരു കൂടാണ്. ഈ ഇരുമ്പിന്റെ കൂടൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റ് കൂടാണ്. ഒരാളിരിക്കുന്നുണ്ട് നിങ്ങള് ഇവിടെ മരത്തിന്റെ മുകളില്. പുല്ലിപ്പുലി ഡേഞ്ചർ സാധനം. അവനക്ക് ഇത്ര ചെറിയ കൂടട്ടെ, ഇവനക്ക് ഈ കൂട് മതിയോ? യെസ്. മരപ്പട്ടി മെരു, എന്താ മെരുവോ മെരുവോ മരപ്പട്ടി എന്ന് പറയും. നമ്മളൊക്കെ എന്താ പറയാ മെരു എന്നാട്ടാ പറയുന്നത്. മരപ്പട്ടിനെ ഉണ്ട് നിങ്ങള്. മരപ്പട്ടിന്റെ ഉള്ളിലുള്ള ഒരു ഓറഞ്ച് കളർ മരപ്പട്ടിയാണ്. ഒരു നല്ല ഉറക്കിലാണ്, ഉണത്തണ്ട. പിന്നെ അതാ കാട്ടുകോഴി, സ്വർണക്കോഴി എന്നൊക്കെയാണ് ഇതിന് പറയാ. സ്വർണക്കോഴി ഇതാട്ടാ, നമ്മൾ ഫസ്റ്റ് വരുമ്പോ തന്നെ നമ്മൾ കണ്ടില്ലേ, ഞാൻ കോഴിയാണ്. അതിന്റെ പേര് സ്വർണക്കോഴി എന്നാണ്. എന്താ അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്വർണക്കോഴി എന്നൊക്കെ. ഈ കോഴിക്ക് പേരൊന്നുമില്ല. ഇവനാണ്, ഇവനക്ക് എന്ത് പേരാ അപ്പം ഇടുക? അടുത്തത് വേറെ എന്താ കാണാൻ കഴിയാ? ആ ഇവിടെ മൊത്തം കോഴിന്റെ ഏരിയ ആയിട്ടോ. കോഴി സ്വർണക്കോഴിന്റെ ആൺകോഴിയാണിത്. അതിനൊക്കെ കാണാൻ മാതിരി ഭംഗിയില്ല. ഇതിനൊക്കെ എമ്മാതിരി സെറ്റ് സാധനം. എത്ര കളറാണ് ഇതിന്റെ ബാക്ക്. മുതല ഏ കണ്ട, നേരത്തെ നമ്മൾ വള്ളത്ത് കണ്ടില്ലേ അതിന്റെ സാധനം, അതിന്റെ ചുണ്ടൊക്കെ കണ്ടില്ലേ. ഒരു പ്രത്യേക വേറെ തന്നെ ഒരു സാധനമാണ്. ഇങ്ങോട്ടൊന്ന് കേറാം, ഇതിലാകെ ഒറ്റ ഒന്നുമല്ലല്ലോ. ഇതിന്റെ അണനെ കിട്ടാല്ലേ അപ്പൊ അതിലിട്ടത്. എമ്മാരി നീളം അറിയാ, 7 അടി 8 അടി ഉണ്ടാവല്ലോ. കണ്ടോ 7 അടി 8 അടി സാധനം ഉണ്ടാവുത്. അപ്പൊ ചേട്ടനെ കിളിക്ക് തിന്നാൻ കൊടുക്കുന്ന ഈ കൊക്കിന് എന്താ കൊടുത്തോ? കുടിച്ചതുണ്ടായി അതാനോ? രണ്ടെണ്ണം മിസ്സായി പോയി. ഇത് കൊത്തൊന്നുമില്ലല്ലോ, ഇത് കൊത്തൊന്നുമില്ലല്ലേ. കൊത്തോ? നല്ല ക്യാച്ചാണല്ലോ ഉപരി. പിന്നെന്താ ഇവിടെ കുരങ്ങനാണല്ലോ നമ്മളെ. ഒക്കത്തിനും കൂടി ഒരു 5-10 എണ്ണം ഉണ്ടാവും ഈ കൂട്ടിന്റെ ഉള്ളിലുണ്ട്. അത്യാവശ്യം വലിയ കൂടെ ഉണ്ടാവും, പക്ഷെ ഈറ്റൊക്കെ ആകെ ഒതുങ്ങിയ മാതിരി ഉണ്ടാവും. എന്താ ഇതും കുരങ്ങനെ തന്നെ കേട്ടോ. അതൊക്കെ ഇരിക്കുന്ന കണ്ടോ പാവോ, ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന സാധന. അവിടെ എന്താ സ്നേക്കിന്റെ ഇതുണ്ട്, ഒരു എന്താ പറയാ പാമ്പിന്റെ മ്യൂസിയം. അത് നമുക്ക് പോയി നോക്കാം. അപ്പൊ ഏകദേശം എന്താ പറയാ 1 മണിക്കൂറിന്റെ അടുത്തായി നമ്മളിങ്ങോട്ടേക്ക് കയറിയിട്ടെ. പാമ്പിന്റെ കൂടി കണ്ടു കഴിഞ്ഞാല് പാമ്പിന്റെ കയറാൻ കഴിയൂലേ. ചേച്ചി അങ്ങോട്ട് കയറാനില്ല ചേച്ചി, ഇവിടത്തേക്ക് കയറാൻ പറ്റില്ല. അജ്ജേ, അപ്പൊ അത് നഷ്ടമായി. ഒരുപാട് തരം പാമ്പുകളുണ്ട്. തൽക്കാലം നിങ്ങള് ഫോട്ടോ കണ്ടോളി, ഞാനും ഫോട്ടോ കാണട്ടെ. കണ്ടോ മറ്റേ ഒരുപാട് പാമ്പുകൾ ഉണ്ടാവാനുള്ള കാണാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇതിലെന്താ ഉണ്ടോ? ഇതാ പെരുമ്പാമ്പുതാ. തൽക്കാലം
പെരുമ്പാമ്പുണ്ട്. ഇതിന് അത്ര അക്രമകാര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ് നമുക്ക് വരെ. അത്യാവശ്യം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതിലോ ആ ഇതിനെ വരാൻ കണ്ട കളി. ഇതിനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിനെ ഇതുവരെ മരത്തിനുള്ള പറ്റിക്കുന്നത് ഉടുമ്പുമാൻ ഉടുമ്പുമാൻ. അങ്ങനെ തൃശ്ശൂർ വന്നപ്പോൾ വീണ്ടും ആനനെയും കണ്ട്. യേസ്, എല്ലാം കൊണ്ട് നാക്കൻ അടിപൊളി. അതായത് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് അപ്പുറമുണ്ട്, മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് നേരെ അപ്പുറമുണ്ട്, ആ ലോറിൻ്റെ ഒക്കെ ആവാത്ത ഒരു സാധനമുണ്ട്. ക്യാമറയിൽ കാണുന്നില്ലല്ലേ.